ഇവിടെ ചിക്കൻ അല്ലേ? ഇവിടെ എല്ലാ ദിവസവും ചിക്കൻ കറിയല്ലേ. ഇനിയിപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയതാ. ഇന്നലെ രാത്രി മൊത്തം എനിക്ക് മേലായിരുന്നു, നല്ല വയറുവേദനയുണ്ട്. ഇപ്പം എല്ലാം ഇവിടെ റെഡിയാ, ഒന്ന് എടുത്ത് കഴിച്ചോ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഓ, ഇതിപ്പോ നേരത്തെയാണല്ലോ, ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിംഗ് ആയി ആകപ്പാടെ വിഷമാണല്ലോ. കുഴപ്പമില്ല, പൊക്കോ പൊക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇനി ഓരോന്നും പറഞ്ഞ് മുതലെടുക്കും. മുതലെടുക്കുന്ന നിങ്ങൾ എന്ത് മനുഷ്യനാ? മനുഷ്യന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പോയി കിടക്ക്, പോയി കിടക്ക്. ഇവിടെ ഒരാളെ മേലാതെ കിടപ്പുണ്ട്, ആൾക്ക് ഒച്ചയൊന്നും കേക്കത്തില്ല, അതുകൊണ്ടാ കേട്ടോ. കാലമാറ പറഞ്ഞാലും മനസ്സിലാവാത്ത. ആശക്കുട്ടി, വീട്ടിൽ പാഡിരിപ്പുണ്ടോ? ആണോ? ആ, എന്തേലും തീർന്നു പോയായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ ഇച്ചാനുണ്ട്, ഞാൻ പറഞ്ഞോളാം. ഇച്ച ഇച്ചായ, എനിക്ക് ഒരു ഒരു സ്റ്റേ ഫ്രീ മേടിച്ചോണ്ട് വരാവോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, നിനക്ക് അറിയാന്നല്ലായിരുന്നു അത് മേടിച്ചു വെക്കണം എന്നുള്ളത്. പിന്നെ ഞാനിപ്പോ ഇനി ഓടാൻ പോയി, വേണ്ടിട്ട് പോയി പണി നോക്കുമോ? ഈ മാസം കുറച്ച് നേരത്തെ വന്ന്, എന്റെ കയ്യിൽ ഇരിപ്പില്ലായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒന്ന് മേടിച്ചോണ്ട് വാ. എനിക്ക് മേടിക്കാം, ഇതൊക്കെ മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കാൻ. എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, മെഡിക്കൽ ഷോപ്പിൽ പോയി നിന്ന് മേടിക്കാൻ. അതുപോലെ ഞാനാണ് ഇതൊക്കെ മേടിക്കുന്നത്. ശരി, സമ്മതിച്ചു. എനിക്ക് ഒട്ടും മേലാത്തോണ്ടാ, ഒന്ന് മേടിച്ചോണ്ട് വാ. കാല് പിടിക്കാൻ ഞാൻ, എനിക്ക് ഒട്ടും മേലാത്തോണ്ടാ. അവിടെയൊക്കെ ഒരു പൂങ്കണ്ണീര്, ഇതൊന്നും വേറെ ആർക്കും വരാത്ത പോലെ ഇവിടെയൊക്കെ പോലെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ പോയി ഒരാളെ പണി നോക്കുവേണ്ടേ? എനിക്കതല്ല ജോലി. ഇങ്ങനോട് പറഞ്ഞ എന്താ മനസ്സിലാവാത്ത? ഇങ്ങനെ മനസ്സിൽ എന്നെ കല്ലാണോ? മനസ്സിന് വേദന എടുക്കുന്ന പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യത്തില്ല. എന്റെ പൊന്നു ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇയാളെ തന്നെ എനിക്ക് തന്നാ മതി, ഭാര്യയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ആണുങ്ങളോടാണോ മേടിക്കാൻ പറയുന്നേ? ഇതൊക്കെ നിസി പുറത്തിറങ്ങുമ്പോ ഒന്ന് മേടിച്ചു വെച്ചാൽ എന്നാ? ഷോ, ഇവിടെ ഞാനും ഇവന്മാരെയും കൊണ്ട് വളർത്തുക ഒക്കെ ചെയ്തിട്ടുള്ളതാ. ഇവിടുത്തെ അപ്പ വന്നു ഇത് എനിക്ക് വരുന്നോ പോകുന്നു ഒന്നും ഇവിടെ ആരും ഒന്നും അറിയാറില്ല. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളുടെ ഓരോ ഉള്ള എല്ലാ വീട്ടുകാരെയും നാട്ടുകാരെയും ഉള്ളതിനെല്ലാം ഇങ്ങനെ ഉള്ള സോഷ്യൽ മീഡിയയിലും എഴുതിയിടും, ഈ ഇന്നതാ മറച്ചതാന്ന് പറയും. എന്നാ പെണ്ണുങ്ങളാണോ? അളിയ, പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഈ കാര്യത്തില് അവരെ കളിയാക്കരുത്, പണി കിട്ടും. ഇതൊക്കെ ചുമ്മാ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരീഡ്സ് ആണ് നമുക്കാണോ? ചുമ്മാ പണിയെടുക്കാതിരിക്കാനുള്ള ഓരോ അടവുകൾ അല്ലാതെ. അനുഭവം ഞാനും കൊണ്ടും നിന്നോടുള്ള സ്നേഹം കൊണ്ടും പറയാം, അവരെ ഈ കാര്യത്തിൽ കളിയാക്കരുത്, നല്ല പണി കിട്ടും, ഇരിക്കുന്ന അടം മൂടിയും തരാ. ഒന്ന് പോടാ അവന്റെ ഓരോ സാഹചര്യങ്ങൾ. എന്നാ പറ്റിയേ? ഇങ്ങ ഇറങ്ങി വന്നേ, അല്ലെങ്കിൽ തുറക്ക്, ഞാൻ കേറി വരാവത്തോട്ട്. എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോകാവോ? നിങ്ങൾ പറഞ്ഞത് വെച്ചനുസരിച്ച് ഹെമറോയിഡ്സിന്റെ സിംപ്റ്റംസ് ആവാൻ സാധ്യത. കാര്യം ചെയ്യ്, നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ചേട്ടൻ ആ പാൻസ് ഒന്നും ഇരട്ടെ, ആ ബെഡിലോട്ട് അങ്ങ്. ചേന, അതൊക്കെ നാണമുള്ള കാര്യോ? അയ്യോ, എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാ വേണേലും ഊരാവേ. സാർ അത്രയും വേഗം വന്നൊന്ന് നോക്കൂ എന്റെ പൊന്നു. അത്രയ്ക്ക് വേനയുള്ളോണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഹെമറോയിഡ്സിന്റെ ആണ്. എന്ന് പറഞ്ഞ? എന്നാ ശരി, ടേബിൾ ഫാൻ ഒന്ന് എടുക്കുക ഈ ചാന് വേണ്ടിട്ട. ഈ മഴയുള്ളപ്പോ എന്തിനാ വന്ന് ടേബിൾ ഫാനും കൂടി? ചെടി ഫാനൊന്ന് നേരെ പിടിക്കടേ.
നേരെ വെക്കാൻ. ഓരോ ഉരുള അമ്മ കുഴച്ചു കുഴച്ച് ഇവിടെ വെക്കാം കേട്ടോ, കഴിച്ചോണം. ഞാൻ തിരിച്ചു വരുമ്പോ ഫുള്ള് കഴിച്ചോണം കേട്ടോ. എന്നാടാ കറി? ചിക്കനാ അപ്പാ. അപ്പൊ നിനക്കറിയാം ചിക്കൻ ഉണ്ടാക്കാനല്ലേ? അത് കൊള്ളാ, നിങ്ങക്ക് മേലാണെന്നും പറഞ്ഞിട്ട് കൊച്ചിനൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കഴിക്കടാ. ഓ, നിനക്കറിയാം ചിക്കൻ ഉണ്ടാക്കാനൊക്കെ, നമ്മളെ ചോദിക്കുമ്പോ ഇല്ല. കൊച്ചിന്റെ മരുന്ന് മേടിച്ചായിരുന്നോ? വായിലുണ്ട്. ആഹാ, ഇതൊക്കെ ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ അറിയാവോ? നിനക്കല്ലടി, എനിക്കാ. ഡോക്ടർ പറഞ്ഞായിരുന്നു. അയ്യോ, ഇട് കൂടുതലാണ് വെച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, ഇപ്പൊ നാണക്കേടൊന്നും ഇല്ല. ആ, അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർ വിചാരിക്കും സ്നേഹനിധിയായ ഭർത്താവ് ഭാര്യക്ക് ഇത് മേടിച്ചു കൊടുക്കുന്നാണെന്നല്ലേ. ശവത്തെ കുത്തല്ലേ. കുത്തും, ഞാൻ നല്ല പോലെ കുത്തും. മാസാ മാസം എനിക്ക് വേദന വരുമ്പോഴേ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്ന? അപ്പൊ മാപ്പ്, എല്ലാത്തിനും മാപ്പ്. എന്നാലേ, അത് അവിടെ നോക്കിയെന്ന് പറഞ്ഞേ. പീരിയഡ്സ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാ. ചിലർക്ക് ശാന്ത വരി, ചിലർക്ക് വലിയ ഇടിയും മഴയും പോലെയൊക്കെ. ദൈവം ഇത്, നിങ്ങൾ ആരെയും കളിയാക്കരുത്. കളിയാക്കിയ ഇരിക്കുന്നിടം മുടിഞ്ഞു പോകും. ഒരു പക്കം ഒരേ വലി, മറുപക്കം ഒരേ പക്ഷേ.